ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നീറ്റ് 2024 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ മക്കൾക്ക് ഇനിയിപ്പോൾ ആകെ വളരെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഇപ്പം ഏറ്റവും കൂടുതൽ ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീറ്റ് സിലബസ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ എൻ സി ആർ ടിയിൽ നിന്ന് ആ സിലബസ് കട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് സിലബസ് കുറച്ച് പോർഷൻസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ നീറ്റ് എക്സാമിന് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും നിങ്ങളെല്ലാവരും ഉള്ളതെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ നിങ്ങളെങ്ങനെ കുറേ നേരം മുൾമുനയിൽ നിർത്താനൊന്നും മിസ്സിന് ആഗ്രഹമില്ല. എൻ്റെ കുട്ടികൾ ഇതെന്തായാലും ശ്രദ്ധിക്കുക, കാരണം 99% നിങ്ങൾക്ക് ആ റെഡ്യൂസ്ഡ് പോർഷൻ നീറ്റിലുണ്ടാകും. ഓക്കെ, അതായത് നമ്മൾ എത്രയാണോ പഠിച്ചുകൊണ്ടിരുന്നത് ആ കംപ്ലീറ്റ് പോർഷൻ റെഡ്യൂസ് ചെയ്തത് നിങ്ങളുടെ നീറ്റ് എക്സാമിനെ ബാധിക്കില്ല. അതായത് നിങ്ങൾക്ക് ഉണ്ടാകും ആ പോർഷൻസ്, കട്ട് ചെയ്ത പോർഷൻസ് അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ കംപ്ലീറ്റ് എൻ സി ആർ ടി പഠിക്കുക മക്കളെ, എന്തായാലും. ഓക്കെ, എന്തായാലും എന്ന് പറഞ്ഞാൽ 99% നിങ്ങൾക്ക് അത് എക്സാമിനുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള വീഡിയോസ് കാണുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം തരുന്നത് റെഡ്യൂസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം നീറ്റിനുണ്ടാവില്ല എന്നുള്ള കാര്യമായിരിക്കും എൻ്റെ മക്കൾക്ക് ആശ്വാസം തരുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ അതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് സമയമാകുമ്പോൾ, അതായത് ഇതുവരെ എൻ എം സിൻ്റെ സൈറ്റിൽ ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത പോർഷൻസ് നീറ്റിനുണ്ടാവില്ല എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, എൻ എം സി ഇതുവരെ ആ കാര്യം പറഞ്ഞിട്ടുമില്ല. അങ്ങനെയുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് 99% ഉറപ്പിക്കാം, നീറ്റിൻ്റെ പോർഷൻസിൽ ഒരു റിഡക്ഷനും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ മക്കളെ, ദയവ് ചെയ്തിട്ട് റിഡക്ഷൻ ഉണ്ടാവും ആ ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാതെ വിടരുത്. നിങ്ങളിപ്പോൾ പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഇത് നിങ്ങൾ ഉറപ്പിക്കുന്നത് ഇതുണ്ടാവും എന്നുള്ളത്. ആ സമയം എൻ്റെ മക്കൾ ഒത്തിരി ടെൻഷൻ അടിക്കും, കഷ്ടപ്പെടും. അപ്പോൾ ദയവ് ചെയ്ത് അതിൻ്റെ പിന്നാലെ ഒന്നും പോവാതെ നിങ്ങളെല്ലാവരും, ഓക്കെ, റിഡക്ഷൻ ഒന്നും മനസ്സിലാക്കാതെ അതൊന്നും ഇല്ലയെന്ന് തന്നെ കരുതുക. കംപ്ലീറ്റ് എൻ സി ആർ ടി പഠിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ പോർഷൻസ് ഒഴിവാക്കരുത്. ഓക്കെ, ബയോളജിയിലായാലും കെമിസ്ട്രിയിലായാലും ഫിസിക്സിലായാലും ഒക്കെ നിങ്ങൾ ആ കംപ്ലീറ്റ് എൻ സി ആർ ടി പഠിക്കുക. അത് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ലാസ്റ്റ് എക്സാമിൻ്റെ സമയമാകുമ്പോൾ മനസ്സിലാവും ഞാൻ അതന്ന് എത്ര പഠിച്ചത് എത്ര നന്നായിന്ന്. ഓക്കെ, കാരണം എൻ എം സിയുടെ സൈറ്റിൽ ഇതുവരെ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ 99% എൻ്റെ മക്കൾക്ക് എന്തുണ്ടാകും, ഈ ഒരു റിഡക്ഷൻ നിങ്ങളെ ബാധിക്കില്ല. നിങ്ങളുടെ നീറ്റ് എക്സാമിന് 99% ആ സിലബസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലയെന്ന് തന്നെ കരുതിയിട്ട് എൻ്റെ മക്കൾ പഠിക്കുക. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ആ സിലബസ് നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, ആ പോർഷൻസ് നിങ്ങൾ പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് സമയമാകുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഉണ്ടെന്ന് കരുതിയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ആ സമയമാകുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഒന്നും ഇല്ലാതെ തന്നെ വളരെ സ്മൂത്തായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ പോകും. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന മക്കളാണെങ്കിലും ആൻഡ് 2024 വേണ്ടിയിട്ട് ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന മക്കളാണെങ്കിലും അടുത്ത വർഷം നീറ്റ് എഴുതാൻ പോകുന്ന മക്കളാണെങ്കിലും നിങ്ങൾ എന്തായാലും ആ സിലബസ് പഠിക്കുക മക്കളെ, ഒന്നും തന്നെ ഒഴിവാക്കാതെ പഠിക്കുക. അതല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ കഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് മിസ് വിചാരിക്കുന്നു. ആ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇപ്പോൾ ഉള്ള ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ റിയലൈസ് ചെയ്യുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ അയ്യോ അതൊന്നും വേണ്ട വേണ്ട എന്ന് കരുതി തന്നെ പോവുകയാണെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ വിഷമിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കംപ്ലീറ്റ് എൻ സി ആർ ടി പഠിക്കുക കേട്ടോ. ഓക്കെ.